ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ക്രിസ്മസിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ കേക്ക് റെഡിയാക്കാനായിട്ട് ആൽക്കഹോളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കൂ. ഇഷ്ടമാണെങ്കിൽ ഈ ക്രിസ്മസിന് ഇതേപോലെ പ്ലം കേക്ക് തയ്യാറാക്കി നോക്കൂ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അതുപോലെ ഓവനൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ കേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ ആരെങ്കിലും നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാം. കേക്കിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയൊന്നും എടുക്കണമെന്നില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ എത്രത്തോളം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അതനുസരിച്ചിട്ട് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതിൻ്റെ പേരിൽ ഇതെല്ലാം കൂടെ ഒന്ന് എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഒക്കെ ഞാൻ കാൽ കപ്പ് വീതമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള റൈസിൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, ഡേറ്റ്സ്, പിന്നെ കുറച്ച് ആപ്രിക്കോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ചെറീസും കാഷ്യൂസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. അത് വെള്ളമൊന്നും ചേർക്കാതെ എടുത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ആണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ജ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ ചൂടുള്ള ഒഴിച്ച് കൊടുത്തിട്ടും സോക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഹണി ചേർക്കണം നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ നമുക്കിത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കിട്ടാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഷുഗറൊന്ന് കാരമലൈസ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ, ഓഫ് ഫ്ലെയിം കൂട്ടിയിടരുത്. ഈ ഷുഗർ കാരമലിൻ്റെ കളർ അനുസരിച്ചിട്ടാണ് നമുക്ക് പ്ലം കേക്കിനൊക്കെ ആ ഒരു കളർ കിട്ടുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ഡാർക്ക് കളർ ആക്കരുത്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കേക്കിന് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ കാരമൽ സിറപ്പ് റെഡിയാക്കി എടുക്കുമ്പോൾ എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം കണ്ടില്ലേ ഇതിൻ്റെ കളർ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ ഇത് ചെറുതായിട്ട് ഇത് നല്ല കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലം കേക്ക് ആയതിൻ്റെ പേരിൽ തന്നെ ഇത് കുറച്ചും കൂടെ ഡാർക്ക് കളറാക്കി എടുക്കണം. ഇപ്പോൾ ഈ ഒരു കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ഡാർക്ക് കളർ വേണ്ട, അപ്പോൾ നമുക്ക് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഇത്രയും മതി. ഇനി ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ മെൽറ്റായിട്ട് വരും. ഇപ്പോൾ ഇതെല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് വരുന്ന ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരുപാട് നേരം നമ്മളിത് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് ചൂട് പോകണം. അപ്പോൾ നല്ലതുപോലെ തണുത്ത് കിട്ടാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് കേക്കിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചൂട് പോകാനായിട്ട് ഇനി മാറ്റി വയ്ക്കുകയാണ്. ഇനി കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കേക്കിന് നല്ലൊരു കളർ കിട്ടാനായിട്ട് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചിട്ട് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നെ 1 പിഞ്ച് ഗ്രാമ്പു പൊടിച്ചതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 3 തവണ ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇത് 3 തവണ ഒന്ന് അരിച്ചെടുക്കാം.
ഇപ്പൊ ഞാനൊരു മൂന്ന് തവണ അരിച്ചെടുത്തു. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടായിരുന്നു ഡ്രൈ ഫ്രൂട്ട്സ്, ഇതേ ഒരു 1 hour കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ സോക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ജ്യൂസിൽ നിന്ന് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുക്കുമ്പോൾ ജ്യൂസ് കളയണ്ട കേട്ടോ, ജ്യൂസ് അത് മാറ്റി വെക്കാം. നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ ആവശ്യം വരാണെങ്കിൽ നമുക്ക് ആ ജ്യൂസ് എടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഈ ജ്യൂസിൽ നിന്ന് ഇതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ഇപ്പം ഞാനത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും ജ്യൂസ് ഇതിൽ ബാക്കിയുണ്ട് കേട്ടോ, അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 2 tablespoons മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് എന്തിനാ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ മൈദ നന്നായിട്ട് കോട്ടിംഗ് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 eggs ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 teaspoon വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ കളറിലുള്ള ഷുഗറാണ്, കണ്ടല്ലേ. അപ്പോൾ നിങ്ങളിത് എടുക്കണം നിർബന്ധമില്ല. ഞാനിപ്പോൾ പ്ലം കേക്കിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് എടുത്തു എന്നുള്ളൂ. അപ്പോൾ വൈറ്റ് ഷുഗറാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ടെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ ഇത് പൊടിച്ചെടുക്കുന്നില്ല, കാരണം കണ്ടു ഇത് ചെറിയ തരികളാണ്. അപ്പോൾ ഇത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിനി കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാരമലല്ലേ, ഇതിപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സായി കിട്ടാനായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ വൈറ്റ് പോർഷൻ പെടാതെ വേണം കേട്ടോ അത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 cup ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് ബീറ്റ് ചെയ്യരുത്, ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഓയിൽ ഞാൻ പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഫ്ലോറല്ലേ, ഇത് കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ബീറ്റേണ്ട ആവശ്യമില്ല, നമ്മളൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ വേണം കേട്ടോ ഇനി ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പൊ എല്ലാ ഫ്ലോറും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇതേ ഫോൾഡ് ചെയ്തെടുത്തു. അപ്പൊ കണ്ടില്ല, നമ്മുടെ ബാറ്ററി നോക്കിയേ, ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഈ ബാറ്ററി ഇരിക്കേണ്ടത്, കണ്ടോ മടങ്ങി മടങ്ങി വീഴുന്നത് കണ്ടില്ലേ. അപ്പൊ ഇതേപോലെയാണ് പ്ലം കേക്കിന്റെ ബാറ്ററി ഇരിക്കുക. നോർമലി നമ്മൾ റെഡിയാക്കി ഇരിക്കുന്ന എല്ലാ കേക്കിന്റെ ബാറ്ററിനേക്കാളും കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും പ്ലം കേക്കിന്റെ ബാറ്ററിന് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, ഇത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഓറഞ്ച് ജ്യൂസും അതുപോലെ തന്നെ ഹണി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ പക്ഷേ ഓവൻ ഇല്ലാതെ കുക്കറിലാണ് കേട്ടോ അത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. കുക്കറിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒരു 10 minutes ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ടിൻ ആ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 10 minutes പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂസും ചെറീസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം.
ഇപ്പോൾ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 60 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ കുക്കറിൻ്റെ വിസിലും അതുപോലെ തന്നെ വാഷറും മാറ്റിയിട്ട് വേണം നമ്മളിത് അടച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് ഇനി ഒരു 60 മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു 60 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ക്ലീൻ ആണ്. അപ്പോൾ ഇത് ബേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു 2-3 ദിവസത്തിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ചൂടോട് കൂടി തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ദിവസത്തിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്മസിന് ഒരു 2 ദിവസം മുന്നേ ഒക്കെ ഇത് റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കേക്ക് ക്രിസ്മസിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ചൂട് പോയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചൂട് പോയതിനു ശേഷം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്ലം കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ക്രിസ്മസിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസൊക്കെ പറയാം. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതെല്ലാം ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.